ശിരൂരിൽ തെരച്ചിൽ തുടരുമ്പോഴും പ്രതീക്ഷയേറ്റ് അർജുന്റെ കുടുംബം. ജീവനോടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയില്ലെങ്കിലും അർജുനെ കണ്ടെത്തണമെന്നാണ് കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും ആവശ്യം. അർജുന്റെ കുടുംബത്തിന്റെ പ്രതീക്ഷകൾ ഏറെക്കുറെ അസ്തമിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇന്നലെ മുതൽ തന്നെ അവർക്ക് ആ ഒരു പ്രതീക്ഷ, അവരുടെ പ്രതീക്ഷയ്ക്ക് മുകളിൽ ഒരു കരിനിഴൽ പടർന്നിരുന്നു. ഇന്ന് ഏറെക്കുറെ അവരൊന്നും സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ്. സഹോദരിയാണെങ്കിലും അതുപോലെ തന്നെ മാതാപിതാക്കളാണെങ്കിലും ഒക്കെ ആ ഇനിയിപ്പോൾ അർജുൻ തിരിച്ചു വരില്ല എന്നുള്ള ആ ഒരു രീതിയിലേക്ക് അവരുടെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കാനുള്ളൊരു ശ്രമമാണ് നടക്കുന്നത്. എന്തായാലും ശോകമൂഖമായ ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ കഴിയുന്നവരുടെ വീട്ടിലാണെങ്കിലും അതുപോലെ തന്നെ ഈ ഗ്രാമങ്ങളിലാണെങ്കിലും എല്ലാം തന്നെ. കഴിഞ്ഞ ഒരു രണ്ട് ദിവസം മുമ്പ് വരെ അർജുൻ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ജീവിച്ചവരായിരുന്നു ഇവർ. പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം വീണുടയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് നമുക്ക് ഈ ശിരൂരിൽ നിന്ന് കാണാൻ കഴിയുന്നത്. കാരണം സൈന്യത്തിന്റെ കരയിലുള്ള ഏറെക്കുറെയുള്ള തെരച്ചിൽ പൂർത്തിയായിരിക്കുന്നു. അതിനുശേഷം പുഴയിലേക്ക് ഈ തെരച്ചിൽ വ്യാപിച്ചിരിക്കുന്നു. ഇനി ഈ ലോറിയും കണ്ടെത്തേണ്ടതുണ്ട്. ലോറിയിൽ ഈ അർജുൻ ഉണ്ടായിരുന്നു എന്നുള്ളത് കണ്ടെത്തണം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം വളരെ സങ്കീർണമായ ഒരു അവസ്ഥയിലേക്കാണ്, ഈ ഒരു വളരെ ദുഷ്കരമായ ഒരു തെരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദുഷ്കരമായ ഒരു പ്രദേശത്താണ് തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റഡാർ സംവിധാനത്തിലൂടെയും മറ്റും ഇത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. റഡാറിൽ നിന്ന് കൃത്യമായ സിഗ്നൽ ലഭിച്ചില്ല എന്നുള്ളതാണ്. സിഗ്നൽ ലഭിക്കുന്നുണ്ട്, പക്ഷേ അവിടെ നിന്ന് തിരയുമ്പോൾ ലോറി കണ്ടെത്താൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. എന്തായാലും ആ വീട്ടുകാർ വലിയ ദുഃഖത്തിലാണ്. കാരണം കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ അത്താണിയായിരുന്നു, ആ കുടുംബത്തിന്റെ നട്ടല്ലായിരുന്നു, ആ കുടുംബത്തിനെ നിലനിർത്തിപ്പോകുന്ന ഒരു 30-കാരനായിരുന്നു. 20-ാമത്തെ വയസ്സിൽ വളയം പിടിക്കാൻ തുടങ്ങിയതാണ്. അതിനുശേഷം ചെറിയ ഒരു ഈ പ്രദേശത്ത് വെള്ളം കയറുന്നൊരു സ്ഥലത്ത് ചെറിയ ഒരു വീടായിരുന്നു ഉണ്ടായിരുന്നത്. അതെല്ലാം പുതുക്കി മറ്റൊരു സ്ഥലത്ത് ടെറസ് വീട് ഒരു കുടുംബത്തിന് കഴിയാൻ പറ്റുന്ന രീതിയിലേക്ക്. ഇതെല്ലാം തന്നെ അർജുൻ എന്നുള്ള ജീവിതത്തിലെ പോരാളിയുടെ വിജയമായിരുന്നു എന്ന് പറയണം. പക്ഷേ ആ പോരാളി തളർന്നു വീഴുന്ന അല്ലെങ്കിൽ കാണാമറയത്തായി പോകുന്ന ഒരു ഒരു വിധിയുടെ വിധിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നു. അങ്ങനെ ഇനി അതിനെ കാണാൻ കഴിയൂ എന്നുള്ളൊരു ബന്ധുക്കളും മറ്റും പറയുന്നത്. എന്തായാലും നമുക്കറിയാം, കഴിഞ്ഞ 16-ാം തീയതിയാണ് ഈ അപകടമുണ്ടാകുന്നത് ശിരൂരിൽ. അതിനുശേഷം ഇപ്പോൾ ഇന്ന് 8-ാമത്തെ ദിവസം എത്തിയിട്ടും ആ മനുഷ്യനെക്കുറിച്ച് ഒരു വിവരവുമില്ല. സ്വാഭാവികമായിട്ടും നമുക്ക് അയാൾ ഇനി തിരിച്ചു വരുമോ, ഏതെങ്കിലും രീതിയിലുള്ള മിറാക്കിൾ സംഭവിക്കണം. അങ്ങനെ മിറാക്കിൾ സംഭവിക്കുന്നതിൻ്റെ ഒരു പ്രതീക്ഷയുടെ കൂടെ നേരിയ കണിക എവിടെയോ അവശേഷിക്കുന്നുണ്ട്. അതിൽ ഇപ്പോഴും ജീവിക്കുകയാണ് അവർ. അവർക്ക് കരയാൻ പറ്റുന്നില്ല, കരഞ്ഞു കരഞ്ഞു തീർന്നിരിക്കുന്നു. ഉറങ്ങാനാവാത്ത ഒരു അവസ്ഥയാണ് വീട്ടിലുള്ളവർക്ക്. സ്ത്രീകളും മറ്റുള്ളവരും ഇപ്പോഴും കരഞ്ഞു തളർന്നിരിക്കുന്ന ഭാര്യ, മാതാപിതാക്കൾ, സഹോദരിമാർ, ഇങ്ങനെയുള്ള ബന്ധുക്കൾ എല്ലാവരും അർജുൻ എന്നുള്ള ആ ചെറുപ്പക്കാരൻ്റെ, ഊർജ്ജസ്വലനായ ചെറുപ്പക്കാരൻ്റെ ആ ഓർമ്മകളിൽ മാത്രം ജീവിക്കുന്നു. ഈ നാടും അതുപോലെ തന്നെ ജീവിക്കുന്ന ഒരവസ്ഥയാണ്. എന്തായാലും കർണാടക സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് തുടക്കം മുതൽ തന്നെ ഉണ്ടായ ഈ ഒരു അനാസ്ഥ, ഒരു നിഷ്ക്രിയത്വം, അത് തന്നെയാണ് ഒരു പക്ഷേ അതിൽ തന്നെയാണ് എല്ലാവരും അതിനെ ഏറ്റുപിടിക്കുന്നത്. ഒരു വിഭാഗം ആളുകൾ സർക്കാരിനെ, സർക്കാരിൻ്റെ കാര്യക്ഷമമായി തന്നെ ആണ് ഇത് നടന്നത് എന്നൊക്കെ പറയുമ്പോഴും, ആ അവിടെ നിന്ന് നമ്മുടെ പ്രതിനിധി ബൈജു ഉൾപ്പെടെ, News18 പ്രതിനിധി KV ബൈജു ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചാണെങ്കിൽ ഇപ്പോഴും കാര്യക്ഷമമായ ഒരു, അല്ലെങ്കിൽ ഒരു വളരെ ഗൗരവത്തോടു കൂടിയുള്ള ഒരു തെരച്ചിൽ അവിടെ നടക്കുന്നില്ല. തുടക്കവും അങ്ങനെ തന്നെയായിരുന്നു. അനാസ്ഥ പ്രകടമാണ് അവിടുത്തെ. കേരളത്തിൽ നിന്ന് പോകുന്നവരെ ഏതെങ്കിലും രീതിയിലുള്ള അവരെ രക്ഷാപ്രവർത്തനം സഹായിക്കാൻ പോലും അങ്ങോട്ട് കടത്തിവിടാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. പൂർണ്ണമായും പോലീസിന്റെ 144 പൂർണ്ണമായും നിയന്ത്രിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഈ അപകടമുണ്ടായി ആ ആദ്യത്തെ 3 ദിവസം ഒരു തഹസിൽദാരോ ജില്ലാ കളക്ടറോ പോലും അവിടെ എത്തിയിരുന്നില്ല എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. നമ്മൾ കേരളത്തിലൊക്കെ, കേരളവുമായിട്ട് പലപ്പോഴും കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിൽ ഉദ്യോഗസ്ഥരും ഒരു സംവിധാനവും പൊതുപ്രവർത്തകരും എല്ലാം അവിടെ സജീവമായി നിൽക്കും. അങ്ങനെ കർണാടകയിൽ അത് കാണാനില്ല. എന്തായാലും അർജുൻ മാത്രമല്ല, ഇനിയും അതുകൂടാതെ 3 പേരുണ്ട്. ഒരു തമിഴ്നാട് സ്വദേശിയും മറ്റ് 2 പേരുമുണ്ട്. ഇവരുടെ എല്ലാം മൃതദേഹങ്ങൾ പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും അർജുൻ്റെ കുടുംബാംഗങ്ങൾ ഇനിയും ഒരു, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ, ഒരു നേരിയ പ്രതീക്ഷ അവർ വെച്ചു പുലർത്തുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഗുജറാത്തിലൊക്കെ ഭൂകമ്പം ഉണ്ടായ സമയത്ത് ദിവസങ്ങളോളം കഴിഞ്ഞ് രക്ഷപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിക്കും എന്നുള്ള ഒരു നേരിയ പ്രതീക്ഷയിൽ ജീവിക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ രാവിലെ മുതൽ തന്നെ, ഇന്നലെ രാവിലെ അർജുൻ്റെ സഹോദരി അഞ്ജു സംസാരിച്ചു മാധ്യമങ്ങളോട്, അവരുടെ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ തന്നെയാണ്. അതിനുശേഷം വൈകുന്നേരം അമ്മ ഷീലയും സംസാരിച്ചു. കാരണം അവർ, ഷീല ഒരു വേള രൂക്ഷമായ വിമർശനം ഈ ഒരു സംവിധാനത്തിനെതിരെ, ഈ ഒരു വ്യവസ്ഥിതിക്കെതിരെ, അതായത് കർണാടകയിലെ പ്രകൃതി ദുരന്ത നിവാരണ വിഭാഗവും അതുപോലെ തന്നെ കേന്ദ്ര പ്രകൃതി ദുരന്ത നിവാരണ വിഭാഗവും എല്ലാം
പൂർണ്ണമായും പരാജയപ്പെട്ടുകയാണ് കണ്ടത്. കൃത്യമായ എക്യുപ്മെന്റ്സ് നൽകാത്തതുകൊണ്ട് സൈന്യത്തിനും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരതിനെ വലിയ തോതിൽ തന്നെ വിമർശിക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്തായാലും കഴിഞ്ഞ 8 ദിവസമായി മാധ്യമങ്ങളും കേരള സർക്കാരും എല്ലാം തന്നെ ഇതിനൊരു സജീവമായി ഇടപെടുകയും സമ്മർദ്ദം ചെലുത്തി വരികയുമായിരുന്നു. പക്ഷേ എവിടെയും ഇപ്പോൾ അർജുൻ തിരിച്ചു വരുമോ എന്നുള്ള കാര്യത്തിൽ, അർജുൻ്റെ മൃതദേഹമെങ്കിലും കണ്ടെത്തുമോ എന്നുള്ള കാര്യത്തിൽ പോലും ഒരു ഉറപ്പും ലഭിക്കാത്ത ഒരു അവസ്ഥയാണുള്ളത്. കാരണം ഇതിൻ്റെ കൃത്യമായി തന്നെ ഇത് ഡിറ്റക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഈ ലോറി ട്രാക്ക് ചെയ്യാനോ ഉള്ള ടെക്നോളജികളും, നമ്മളെ ഒരുപാട് ടെക്നോളജികളുണ്ട്, നമുക്ക് ആ ടെക്നോളജികൾ ഉപയോഗിച്ചിട്ട് പോലും അത് ഒന്ന് മണ്ണിനടിയിലാണ് അല്ലെങ്കിൽ വെള്ളത്തിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടെത്തുക, അല്ലെങ്കിൽ ഈ GPS പോലുള്ള സംവിധാനങ്ങളായിക്കോട്ടെ, റഡാർ ആയിക്കോട്ടെ, ഇതിൻ്റെ ഒരു പ്രവർത്തന ക്ഷമത സംബന്ധിച്ചുള്ള സംശയങ്ങളും എല്ലാമുണ്ട്. അതുപോലെ തന്നെ ഈ ഭാരത് ബെൻസിൻ്റെ ലോറി കൃത്യമായി തന്നെ ഈ കമ്പനിക്ക് അത് GPSലൂടെ ഇത് കണ്ടെത്താൻ കഴിയും എന്നുള്ളതായിരുന്നു കമ്പനി അവകാശപ്പെട്ടിരുന്നത്. പക്ഷേ ആ കമ്പനിയുടെ അവകാശവാദം കൂടി പൊളിയുന്നു എന്നുള്ളതാണ് ഇതിൽ കൂടെ മനസ്സിലാകുന്നത്. ലോറി ഇനി പുഴയിലൂടെ ഒഴുകിപ്പോയോ മണ്ണിനടിയിലായോ എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തതയില്ല. കുടുംബവും അതുകൊണ്ട് തന്നെ കുടുംബവും ഈ പ്രദേശത്തുള്ള നാട്ടുകാരും, കാരണം തുടക്കത്തിൽ തന്നെ ഇതിൽ വലിയ പാളിച്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ഒരു 3-4 ദിവസം മുമ്പ് സേവ് അർജുൻ ഫോറം എന്നൊരു സംഘടന ഇതിനെതിരെ പ്രതിഷേധ പരിപാടികൾ നടത്തിയിരുന്നു. സേവ് അർജുൻ ഫോറത്തിൻ്റെ പ്രവർത്തകരുൾപ്പെടെ ഇവിടെ വന്നതും അവർക്ക് അവരെ വീടുൾപ്പെടെ സന്ദർശിക്കുകയും, കാരണം പുറത്തുള്ള ആളുകൾ ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംഘടന ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരെല്ലാം തന്നെ സജീവമായി തന്നെ അവിടെ എത്തുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടതാണ്. എല്ലാ വീട്ടിലുള്ളവർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് കുറേ സാമൂഹ്യ പ്രവർത്തകരും പൊതുപ്രവർത്തകരും എല്ലാം തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും അർജുൻ തിരിച്ചു വരണം എന്ന് തന്നെയാണ് ഈ നാട് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ 8 ദിവസം 8-ാം ദിവസം ഉച്ചയാറായിരിക്കുന്നു. ഉച്ചയാവുമ്പോഴും ഇതുവരെയും ഒരു തീരുമാനത്തിലേക്കും അല്ലെങ്കിൽ ഒരു വിവരവും ലഭിക്കുന്നില്ല, ഒരു തരത്തിൽ ഒരു സൂചനയും ലഭിക്കുന്നില്ല. ആ നാട്ടിലാണെങ്കിൽ, ശിരൂരിലാണെങ്കിൽ കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് രക്ഷാപ്രവർത്തനത്തിനെ പോലും കാര്യമായി ബാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായിരിക്കുന്നു. എന്തായാലും വീട്ടുകാർ ഇപ്പോഴും അതീവ ഒരു ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവർക്ക് ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക്, അർജുൻ ഇനി തിരിച്ചു വരില്ല എന്നുള്ള രീതിയിലേക്ക് അവർ മനസ്സിനെ പാകപ്പെടുത്തി എടുത്തുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ ആ രീതിയിലേക്ക്. എന്നാലും അവർക്ക് കരയാതിരിക്കാൻ കഴിയുന്നില്ല. സഹോദരി പറഞ്ഞത് ഞങ്ങൾക്ക് കരയാൻ പറ്റാഞ്ഞിട്ടല്ല, കാരണം കരഞ്ഞു കരഞ്ഞ് ഇനി കരയാൻ കണ്ണുനീരില്ലാതെ ആയിപ്പോയിരിക്കുന്നു എന്നുള്ള ആ രീതിയിൽ തന്നെയാണ് അവർ പറഞ്ഞത്. എന്തായാലും നമുക്ക് അർജുന് വേണ്ടി ഇത്രയും ദിവസം നിലകൊണ്ട, നമുക്കറിയാം കേരള ലോകത്തിൽ എവിടെ മലയാളികളുണ്ടെങ്കിലും അർജുൻ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ, അതിനുവേണ്ടി നിലകൊണ്ടു. എന്തായാലും സർക്കാരിൻ്റെ ഇടപെടലുകൾ, കർണാടക സർക്കാരിൻ്റെ ഇടപെടലുകൾ തുടക്കത്തിൽ മുതൽ ഒരു പാളിച്ചയിലേക്ക് പോയി, ഇപ്പോഴും അങ്ങനത്തെ ഒരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു ആക്ഷേപത്തിന് ഇപ്പോൾ തൽക്കാലം എന്തായാലും ഒരു മറുപടി പറയാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് അർജുൻ്റെ കുടുംബം പറയുന്നത്.